வம்பன் கும்பையுண்டு கும்பக்கி குடவும் உண்டு குடத்திலோ கள்ளில்ல கள்ளினோ காசில்ல காசில்லா புள்ளக்கு கள்ளு மோந்த நாசையுண்டு கள்ளு தள்ளி தாயன்ற வனச்சாரே. അതിനെ എനിക്ക് കിട്ടില്ല, അവള് ദേശീയ അംഗീകാരമൊക്കെ നേടി അങ്ങ് ഉയരങ്ങളിലെത്തിയില്ല. ഏയ് സ്വർവിയേറ്റ് എനിക്ക് പണങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പണങ്ങാൻ പറ്റില്ല. കാരണം ഈ മ്യൂസിക്കൽ ആൽബം കണ്ടിട്ട് എൻ്റെ മോഹൻലാൽ ലാലേട്ടൻ, ഡയറക്ടർ പ്രിയദർശൻ, മഞ്ജു വാര്യർ ഇവരൊക്കെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ഫിലിമായിരുന്നു. അതിൽ ഞാൻ നായികയായിട്ട് അഭിനയിച്ച ഒരു പെൺകുട്ടിക്ക് പ്രിയദർശൻ്റെ അടുത്ത സിനിമയിലേക്ക് അവസരം വരെ വന്നിട്ടുണ്ട്. ഓപ്പൺ ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മൊയ്തുക്കയാണ്. മൊയ്തുക്ക നമസ്കാരം. വെൽക്കം ടു അവർ ഷോ. നമ്മൾ വീണ്ടും അങ്ങനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അതെ, സ്റ്റേഷൻ 5 എന്ന മൂവിക്ക് വേണ്ടിയാണ് വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നത്. ഞാൻ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. മൊയ്തുക്ക ഇതിൽ പാടി അഭിനയിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഗായകനായിട്ടാണോ ഇനി വരാൻ പോകുന്നത്? അങ്ങനെയും സംഭവിച്ചു. സ്റ്റേഷൻ 5 നല്ലൊരു അനുഭവമായിരുന്നു. കാരണം അട്ടപ്പാടിയിലായിരുന്നു ഷൂട്ടിങ്. അട്ടപ്പാടിയുടെ സൗന്ദര്യം അട്ടപ്പാടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ചെല്ലാനും. അപ്പോൾ അതിൻ്റെ ഒരു പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിച്ച ഒരു സിനിമയാണത്. ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. എന്നെ ഈ പ്രശാന്ത് കാനത്തൂരെന്നൊരു ഡയറക്ടർ, അദ്ദേഹം എന്നെ വിളിക്കുന്നു. ഒരു ചെറിയൊരു ക്യാരക്ടറുണ്ട്, വിനോദ് ചെയ്യണം. അപ്പം ഈ പിന്നെ ഷൂട്ടിൽ നടക്കുന്ന സ്ഥലം ഒരു കോളനിയാണ്, ആദിവാസി കോളനി. ഈ ആദിവാസി കോളനിയിലേക്ക് ബസ്സൊന്നുമില്ല, ഒരു കുന്നുമുകളിലാണ്. അപ്പോൾ അവിടേക്ക് ജീപ്പ് സർവീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ജീപ്പ് സർവീസ് നടത്തുന്ന ആളാണ് ഞാൻ. ജീപ്പിലെ ഡ്രൈവറാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ കുടിയേറി പാർത്ത ഒരാളാണ് എൻ്റെ ക്യാരക്ടർ. അങ്ങനെ എല്ലാവരുമായിട്ടും നല്ല ബന്ധം. അവിടെ ഒരു ചായക്കട ഉണ്ട്. ആ ചായക്കടയിൽ ഇരുന്നിട്ടാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അങ്ങനെ അഭിനയിച്ചു തുടങ്ങി. ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴാണ് എന്നോട് ഡയറക്ടർ പറയണത്, വിനോദ് ഈ സിനിമയിലൊരു പാട്ടുണ്ട്, നെഞ്ചിയമ്മ പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്, ഒന്ന് കേട്ടു നോക്കുന്നുണ്ട്. എനിക്ക് ഈ പാട്ട് കേൾപ്പിച്ചു തന്നു. അപ്പോൾ നല്ലൊരു പാട്ട്. ഞാൻ പറഞ്ഞത് ഇത് ഗംഭീരമാവും, നല്ല ഹിറ്റാവാൻ സാധ്യതയുള്ള പാട്ടാണത്. അപ്പം തന്നെ ഡയറക്ടർ പറഞ്ഞു, വിനോദ് അല്ലെ, ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ നെഞ്ചിയമ്മ പാടിയിരിക്കുന്നത് അവരുടെ ഭാഷയിലാണ്, ഗോത്രവർഗ ഭാഷയിലാണ്. അത് ആർക്കും മനസ്സിലാവില്ല അതിൻ്റെ അർത്ഥം. അപ്പം നമുക്കിതിൻ്റെ ഒരു മലയാളി വേഷണം കൂടി വന്നാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒരു മെയിൽ വോയിസ് കൂടി കൂടെ പാടിയാൽ എങ്ങനെയുണ്ടാവും? ഞാൻ പറഞ്ഞു അതും നല്ല സജഷനാണ് എന്ന് പറഞ്ഞുള്ളൂ. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സാറിനോട് പറഞ്ഞു, വിനോദെ ഞാനത് തീരുമാനിച്ചു, നമുക്ക് മെയിൽ വേർഷൻ വേണം, വിനോദ് തന്നെയാണ് പാടുന്നത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടല്ലേ, ഞാൻ അത്ര വലിയ ഗായകനൊന്നും അല്ല. ഏ വിനോദ് പാടിയത്, വിനോദ് നന്നായിട്ട് പാട്ട് പാടുന്നത് എനിക്കറിയാം. പിന്നെ നാടൻ പാട്ടുകളോട് എനിക്ക് പ്രത്യേക ഒരു ക്രേസാണ്. ഞാനിതിനു മുമ്പ് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്, അത് നിദ്രാടനം എന്നൊരു ഓഫ് ബീറ്റ് മൂവി. ആ മൂവി ഇറങ്ങിയില്ല, റിലീസായില്ല, പക്ഷേ പാട്ട് പാട്ട് റിലീസായിരുന്നു. അതിലും നല്ലൊരു നാടൻ പാട്ടാണ് ഞാൻ പാടിയിരുന്നത്. ഇത് പിന്നെ നെഞ്ചിയമ്മയുടെ കൂടെയാണല്ലോ പാട്ട്. നെഞ്ചിയമ്മയുടെ കൂടെയാണ് പാടുന്നത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം നെഞ്ചിയമ്മ അപ്പം താരമായിട്ട് നിൽക്കുമല്ലോ. അപ്പം നെഞ്ചിയമ്മയുടെ കൂടെ ആ പാട്ട് പാടാൻ കിട്ടിയൊരു അവസരം. നമ്മുടെ കോഴിക്കോടുള്ളൊരു പ്രകാശ് മാരാരാണ് വരികൾ, നല്ല വരികളാണ്. പാട്ട് പാടി ഞങ്ങൾ പിന്നെ സ്റ്റുഡിയോ പാടി കഴിഞ്ഞപ്പോൾ തന്നെ ഡയറക്ടർ പറഞ്ഞു, വിനോദ് ഇത് ഭയങ്കര ഹിറ്റാവും. കാരണം ഈ പാട്ട് കേൾക്കണ ആർക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഒന്ന് താളം പിടിച്ചു പോകും, അല്ലെങ്കിൽ ഒന്ന് ഇളകി കളിക്കാനൊരു തോന്നും എന്നൊരു അത് എനിക്കും ഭയങ്കര ഫീൽ തോന്നി. പിന്നെ ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് അന്ന് മുതൽ ഞാൻ കാറിൽ പോകുമ്പോൾ കാറിൽ ഫുൾ ടൈം ഞാൻ ഈ പാട്ട് ഇട്ടിട്ടാണ് പോവുക. അത് ഭയങ്കര ക്രേസാണ്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു സജഷൻ പറഞ്ഞു, പിന്നെ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഈ പാട്ടിന് മനോഹരമായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ടീമിന് ഒരു സമ്മാനം കൊടുക്കുക. അപ്പം പാട്ടും ഹിറ്റാവും. അപ്പം ഡാൻസ് കളിക്കാൻ എല്ലാവർക്കും താല്പര്യം. കാരണം ഞാനിപ്പം ഈ അടുത്ത കാലത്ത് തന്നെ ന്യൂഇയറിൻ്റെ തലേദിവസം എൻ്റെ വീട്ടിൽ ഞാൻ ഈ പാട്ട് ഉറക്കം വെച്ചപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പിള്ളേരൊക്കെ വന്നൊരു ഭയങ്കര ഡാൻസ് ഈ പാട്ട്. സമ്മാനം ഒരു അടിപൊളി സമ്മാനമാണ്. നമ്മുടെ ഡയറക്ടർ പടം റിലീസ് ചെയ്യുന്ന ദിവസം തിയേറ്ററിൽ വെച്ച് കൈമാറും. ഇപ്പം അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കണം, ഒരുപാട് പേര് എൻട്രി അയച്ചുകൊണ്ടിരിക്കണം. ഇത്രയൊക്കെ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു നാലുപേര് പാടാം. ആ പാട്ട് എൻ്റെ പോർഷന് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വമ്പൻ കുമ്പയുണ്ട് കുമ്പക്ക് കുടവുമുണ്ട് കുടത്തിലോ കള്ളില്ല കള്ളിനോ കാശില്ല കാശില്ല പുള്ളക്ക് കള്ളു മോന്ത നാശയുണ്ട് കള്ളു തള്ളി തായന്റെ വനച്ചാരേ.
ഞാനിങ്ങനെ പാടി ഇങ്ങോട്ട് വരുമ്പോഴേക്ക് നെഞ്ചിയമ്മയുടെ ഏറ്റെടുത്ത് നെഞ്ചിയമ്മയുടെ വേർഷൻ ഇങ്ങനെ പാടും. ഇങ്ങനെ നല്ല രസമുള്ളൊരു കാരണം ഈ പാട്ട് റിലീസ് ചെയ്തത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എം ജെ എന്നുള്ള പേജിലൂടെയാണ്. അപ്പം എം ജെ എൻ്റെ ഫ്രണ്ടാണ്, നല്ല കമ്പനിയാണ് ഞങ്ങൾ. അപ്പോൾ എം ജെക്ക് ഞാൻ ഈ പാട്ട് അയച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു സിനിമയിൽ ഞാൻ പാടിയ പാട്ടാണ്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാറിൻ്റെ പേജിലൂടെ ഒന്ന് റിലീസ് ചെയ്ത് തരണം. സാറ് കേട്ട ഉടനെ എന്നെ വിളിച്ചു, എടാ നീ ഗംഭീരമായിട്ട് പാടിയടാ, നല്ല കോമ്പിനേഷനാ, നല്ല കോമ്പിനേഷനാണ് നിങ്ങൾ രസമായിട്ട് പാടിയെന്ന് പറഞ്ഞാണ്. പിന്നെ സാറിൻ്റെ പേജിൽ കൂടെ തന്നെ റിലീസ് ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 100,000+ വ്യൂസ് കണ്ടു. അങ്ങനെ അപ്പം നല്ല ഒരു താളക്കുഴപ്പിൽ പോകുന്നു. അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം 2022 പിറക്കുമ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യുന്നു. ആദ്യ ആഴ്ച തന്നെ 7-ാം തീയതി ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുകയും പിന്നണി പാടുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ശരിക്കും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഇനി കുറെ പേര് വിളിക്കട്ടെ പാടാൻ. വിളിച്ചു വിളിച്ചോ? പാട്ട് പാടണം. ഈ പാട്ട് കേട്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് രാജേഷ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2-3 പാട്ടുകൾ ഉണ്ടല്ലോ, ഒരു പാട്ട് വിനോദാണ് പാടുന്നത്, നല്ലൊരു പാട്ടാണ്, അത് ഫോക്ക് സോങ് ഒന്നല്ല, നല്ലൊരു മെലഡിയാണ്. അങ്ങനെ ആ പാട്ട് ഇപ്പൊ പാടി, അതിപ്പോ ഈ ആഴ്ച റിലീസാവും. അങ്ങനെ അവസരം ഇപ്പൊ 3 പാട്ടുകളായി സിനിമയില്. ഇപ്പൊ വിനോദേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മൊയ്തിക്ക എന്ന് പറയുന്നത്. രണ്ടും ഹിറ്റ് ആണ്. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ഒരാളെ പോലെയാണ് വിനോദേട്ടനെ പലപ്പോഴും തോന്നുന്നത്. മരമായ ആയാലും മൂസയ്ക്ക് ആയാലും MIT മൂസ ആയാലും സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു TV ഷോസ് ആണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു അംഗീകാരം ഫിലിമിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അത് സത്യത്തില് നമുക്ക് ഇപ്പം ഇപ്പോഴും എൻ്റെ പ്രേക്ഷകർ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് മറമായത്തിലെ മൊയ്തു അല്ലെങ്കിൽ മേറ്റി മൂസിലെ മൂസ എന്ന പേരിലാണ്. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നായകനായിട്ടുള്ള സിനിമയൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരു സിനിമ വന്നിട്ടുണ്ട് ഞാൻ നായകനായ, എന്നാലും ഒരു 10-55 സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൊച്ചു കൊച്ചു വേഷങ്ങളാണ്. ഒരു ബ്രേക്ക് കിട്ടുന്ന ഒരു ക്യാരക്ടറൊന്നും ഇതുവരെ വന്നിട്ടില്ല, വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ മറിമായത്തിൽ മറിമായം ഇറ്റ്സ് എൻ എക്സ്ട്രാ ഓർഡിനറി പ്രോഗ്രാം. ഇതൊരു എന്താ പറയുക, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു 10 വർഷമായിട്ട് ആ പ്രോഗ്രാം ഒരു ചാനലിൽ നിൽക്കുകയാണ്. 517 എപ്പിസോഡ്. ഈ 517 എപ്പിസോഡിൽ 517 കഥാപാത്രങ്ങളാണ് ഞാനും കൂടെ ഉള്ളവരൊക്കെ ചെയ്തിരിക്കുന്നത്. വലിയ കാര്യമല്ലേ സാർ? അതെ, സിനിമയെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം സിനിമയിലൊക്കെ ഇപ്പം നമുക്ക് മറിമായത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ മറിമായും ശരിക്കും സീരിയലും അല്ല, നാടകവും അല്ല, സിനിമയല്ല, ഇതിൻ്റെയൊക്കെ ഇടയിലുള്ളൊരു സാധനമാണ്. അവിടെ നിന്ന് വെച്ചാൽ അവിടുത്തെ ഞങ്ങളുടെ ഒരു ആർട്ടിസ്റ്റുകളുടെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് അവിടെ. പിന്നെ സ്ക്രിപ്റ്റിനൊന്നും ഒരു പ്രാധാന്യമില്ല. നമ്മുടെ മനോധർമ്മം പോലെ നമ്മളപ്പോൾ പറയുന്ന കാര്യങ്ങളാണ് അവിടുത്തെ സക്സസ്. അതിന് ഞങ്ങളെല്ലാവരും തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ടായിട്ടുണ്ട് ഈ ഒരു 10 വർഷം കൊണ്ട്. അപ്പോൾ അത് വളരെ ഭംഗി, ആ ഫാമിലി പോലെ അത് ഭംഗിയായിട്ട് അവിടെ നടക്കും. ഇപ്പോൾ അമേരിക്കയിലൊക്കെ പോയപ്പം അമേരിക്കയിലൊരു 1 മന്ത് അമേരിക്കയിലെ മലയാളികളൊക്കെ പറഞ്ഞത്, വിനോദേ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം, ഞങ്ങളുടെയൊക്കെ ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂളാണ് മറുമായത്തിൻ്റെ ഓരോ എപ്പിസോഡ് എന്ന് പറഞ്ഞത്. ഒരു ടെൻഷൻ വന്നാൽ അവരപ്പം തന്നെ മറുമായത്തിൻ്റെ എപ്പിസോഡ് എത്തി കാണും, റിലാക്സ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് അറിയാം, ഞങ്ങൾക്ക് ധൈര്യം എന്ന് വെച്ചപ്പോൾ സിനിമയിലൊക്കെ ഏത് ക്യാരക്ടർ കിട്ടിയാലും അത് ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് മറുമായത്തിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഫിയറും നമുക്ക് ഉണ്ടാവില്ല ആ കാര്യത്തിൽ. പിന്നെ മൂസ എന്ന് പറഞ്ഞാൽ, മൂസ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു പൊന്തുവിലാണ്. കാരണം ആ പ്രോഗ്രാം വൈൻഡ് ചെയ്തിട്ട് ഇപ്പം 4 വർഷമായി. അപ്പോൾ MET മൂസയുടെ 2-ാം ഭാഗം ഉടൻ തന്നെ ഉണ്ടാവുമോ? 2-ാം ഭാഗം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അത് ഉണ്ടാവണമെങ്കിൽ ഞാൻ പാത്തൂനെ മുഴുവിലേണ്ടി വരും, എന്നിട്ട് വേറെ പെണ്ണിനെ കെട്ടേണ്ടി വരും. പാത്തൂനെ എനിക്ക് കിട്ടില്ല, അവള് ദേശീയ അംഗീകാരമൊക്കെ നേടി അങ്ങ് ഉയരങ്ങളിലെത്തില്ലേ. ഏയ്, സുരഭിയായിട്ട് എനിക്ക് പിണങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ പിണങ്ങാൻ പറ്റില്ല. കാരണം അത്ര നല്ല കൂട്ടാണ്, ഞങ്ങൾ കോഴിക്കോടിൻ്റെ പ്രതിനിധികളല്ലേ ഞങ്ങൾ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് 4 വർഷമായി, ഇന്നും ആളുകളുടെ മനസ്സിന്ന് ഈ പാത്തു മൂസ എന്നുള്ള കഥാപാത്രം ഇറങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ അവിടെ ഉദ്ഘാടക അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മൂസ എന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. വിനോദ് കപൂർ എന്നുള്ള പേരല്ല, ജന്മം കൊണ്ട് ഹിന്ദു ആണെങ്കിലും ജീവിച്ചു പോണത് മുസൽമാനായിട്ടാണ്. ഇപ്പം എന്തെന്നറിയാം, ഇപ്പം സിനിമയിൽ വരെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഡയറക്ടർ അടുത്ത് റിക്വസ്റ്റ് പറയും, മുസ്ലിം ക്യാരക്ടർ ഒന്ന് മാറ്റിത്തരും, ഞാനൊരു ഹിന്ദുവായിട്ട് ഒരു ക്രിസ്ത്യനായിട്ടൊന്ന് അഭിനയിച്ചോട്ടെ.
ഈ മൂവിയിലെ ഏതായിട്ടാണ്? അല്ല, ഈ മൂവിയിൽ ഞാൻ കൃഷ്ണനാ. ആണോ? സന്തോഷമായല്ലേ. അപ്പൊ ഇക്കക്ക് ഏത്? സോറി, ഇക്കാന്ന് പോയത്, ഇക്ക പോയത്, ഇക്കാന്ന് വിളിച്ച് വിളിച്ച് ഞാനും അങ്ങനെ ആയിപ്പോയി. വിനോദേട്ടന് ഏത് തരം ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിനോട് താല്പര്യം? കോമഡി ആണോ, സീരിയസ് ആണോ? ഒരു നടൻ എന്ന് പറയുന്നത് എല്ലാ തരം ക്യാരക്ടറുകളും ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതാണ് യഥാർത്ഥ നടൻ. അല്ല, നമുക്കിപ്പോൾ ഒരു കോമഡി നടൻ കോമഡി മാത്രം ചെയ്യുന്നുണ്ട്, കോമഡിക്ക് മാത്രമായിട്ട് അവാർഡ്, സീരിയസ് ചെയ്യുന്ന ആൾക്ക് മാത്രമായിട്ട് അവാർഡ്, അങ്ങനത്തെ ഒരു അവാർഡും കാര്യങ്ങളൊന്നും ആഗ്രഹം ഒരു അതിനൊന്നൊരു പ്രസക്തിയില്ല. ഒരു നടൻ എന്ന് പറഞ്ഞാൽ എല്ലാതരം ക്യാരക്ടറും ചെയ്യണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് നന്നായിട്ട് കോമഡി ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതേസമയം എത്ര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനും എനിക്ക് സാധിക്കും. ഞാനിപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് അവാർഡ് കിട്ടിയ കുറേ ഷോർട്ട് ഫിലിംസ് ഉണ്ട് ഞാൻ അഭിനയിച്ചത്. ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിം, അതിലൊരു ഷോർട്ട് ഫിലിം മമ്മൊക്ക കണ്ടിട്ട് മമ്മൊക്ക എനിക്ക് 100-ൽ 100 മാർക്ക് എന്ന ഷോർട്ട് ഫിലിം ഉണ്ട്. ആകസ്മികം എന്ന ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് മൂവി. അപ്പോൾ ആ ഷോർട്ട് മൂവി എൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണ്. ആ അനുഭവം ഞാൻ എടുത്ത് കാണാം. അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ കണ്ടാലും അതിൽ മൂസയില്ല, മൊയ്തുമില്ല, ആരുമില്ല, അത്രയും ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ ഈ ക്യാരക്ടർ കണ്ട് മമ്മൊക്ക അന്ന് തന്നെ മമ്മൊക്ക അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ ശരിക്കും ഞാനിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിൽ. ആ സിനിമയ്ക്ക് 12 ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി എനിക്ക്, 12 അവാർഡ്. അപ്പോൾ ഈ ഓരോ അവാർഡ് കിട്ടുമ്പോഴും അത് അവാർഡ് കിട്ടുന്നതെല്ലാം നമ്മുടെ പഴയ ദേശീയ അംഗീകാരം നേടി മൺമറഞ്ഞു പോയ പലരുടെയും പേരുള്ള അവാർഡുകളാണ്. മുരളിച്ചേട്ടൻ്റെ പേരുള്ള അവാർഡ്, ബാലക്കൻ നായരുടെ പേര്, പി ജെ ആൻ്റണിയുടെ പേരുള്ള അവാർഡ്, ഇവരുടെ പേരുള്ള അവാർഡുകളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഓരോ അവാർഡ് കിട്ടുമ്പോഴും ഞാൻ മമ്മൂക്കയ്ക്ക് ആ സന്തോഷം അറിയിക്കും. പിന്നെ എനിക്ക് 2014 ഒരു ദേശീയ തലത്തിൽ മികച്ച നടനുള്ളൊരു അംഗീകാരം കിട്ടിയത് അതേ കാരണത്തല്ലെന്ന ഷോർട്ട് ഫിലിം. അതിലും ഞാൻ ചെയ്ത ക്യാരക്ടർ ഭയങ്കര ഡിഫറൻറ്റായിട്ടുള്ളൊരു സീരിയസ് ക്യാരക്ടറാണ്. അപ്പം ഞാനിങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് എനിക്ക് സീരിയസ് ക്യാരക്ടറും ചെയ്യാൻ അറിയാം. അത് സിനിമാക്കാർ നിങ്ങളാണ് വന്നേന്ന് തോന്നില്ല. ചിലവർക്ക് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ബോർ അടിക്കാം. അതുകൊണ്ട് തന്നെയാണല്ലോ 10 വർഷമായിട്ടും ഇത്രയും എപ്പിസോഡുകളായിട്ടും ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നത്. ഒരു കാരണം, 2021 ഞാനൊരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചു, ചായം പൂശുന്നു പറഞ്ഞൊരു സിനിമ. അതും പക്ക സീരിയസ് പടം, ഒരു ഫിലിമാണ്, സീരിയസ് ക്യാരക്ടർ. ഞാനൊരു എക്സെൻട്രിക് ക്യാരക്ടറാണ് അതിനകത്ത്. മുസ്ലിം ക്യാരക്ടർ ആണെങ്കിൽ പോലും ഞാനൊരു എക്സെൻട്രിക് ക്യാരക്ടറാണ്. വളരെ പ്രതീക്ഷയുള്ള അത് നമ്മുടെ സിദ്ദിഖ് പറവൂർ എന്നൊരു ഡയറക്ടറാണ് സംവിധാനം ചെയ്തത്. ഇപ്പം ഈ 2022 ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 3 സിനിമ ഞാൻ നായകനായിട്ട് വരും. അതൊക്കെ സീരിയസ് വേഷങ്ങളാണ്. അല്ല, എല്ലാത്തിലും സന്തോഷമാണ്. കാരണം എന്നോട് പലരും പറഞ്ഞത് നമ്മുടെ പേര് മാറി വിളിക്കാന്നൊക്കെ പറഞ്ഞൊരു ഭാഗ്യമാണ് അത്രേ. അപ്പം ഇപ്പോൾ വിനോദം എന്നുള്ള പേര് എന്നെ വിളിക്കുന്നത് വളരെ അപൂർവം ചില ആളുകളെ ഉള്ളൂ. വീട്ടിലെ അത്രയും ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഘട്ടത്തിലേക്കാണ് ആൾ. അല്ലാത്ത സമയത്തൊക്കെ ആളുകൾ ഒന്നെങ്കിൽ മൂസക്ക, അല്ലെങ്കിൽ മൊയ്തുക്ക, അല്ലെങ്കിൽ കോവൂരെന്ന് വിളിക്കും. ഈ കോവൂർ എന്നുള്ള വിളിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ നാടിൻ്റെ പേരാണ്, എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് കോവൂര്. അപ്പോൾ ഇപ്പം സിനിമാ രംഗത്തും സീരിയൽ രംഗത്തുള്ള എല്ലാവരും എന്നെ കോവൂരെന്നാണ് വിളിക്കുക. അത് വിളിക്കുമ്പോൾ സുരഭിയാണ് അതിനൊരു ഇത് കണക്ക്. സുരഭി എനിക്ക് ഇട്ടിരിക്കുന്ന പേര് കോവൂരാൻ ആണ്. കോവൂരാൻ, തമ്പുരാൻ, ആറാം തമ്പുരാൻ എന്നൊക്കെ പറയുന്നത് പോലെ കോവൂരാൻ, കോവൂരാനെ എന്നാണ് വിളിക്കുക. അത് എമേറ്റി മൂസയുടെ സെറ്റിൽ വെച്ചിട്ടാണ് സുരഭി എനിക്ക് ആ പേരിടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ പേരിട്ടിരിക്കുന്നത് അങ്ങനെയാണ്, കോവൂരാൻ. അതെനിക്ക് ഇഷ്ടമാണ് കോവൂർ എന്നുള്ള പേര് വിളിക്കുമ്പോൾ. പക്ഷേ വിനോദം എന്നുള്ള പേരിന് ഒരു ഇൻറ്റിമസി ഉണ്ട്. വിനോദേട്ടാന്ന് വിളിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അങ്ങനെ വിളിക്കുന്ന എത്രയോ പേരുണ്ട്. വിനുവേട്ടാന്ന് എൻ്റെ ഭാര്യ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചേച്ചിക്ക് ഇപ്പോഴും അത് തന്നെയല്ലേ വിളിക്കുന്നത്? അമ്മ പറയായിരുന്നു കേട്ടോ. അമ്മ പണ്ട് ഞാൻ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ അമ്മ ഭാര്യയോട് ഇടി മൂസ വന്നിട്ട് ചോരെടുത്തോ അമ്മ അങ്ങനെ പറയും. പിന്നെ കൊച്ചുകുട്ടികളില്ലേ, കൊച്ചുകുട്ടികൾ ഇപ്പം ഈ അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് നടന്നു പോകുന്ന കുട്ടികൾ പെട്ടെന്ന് റോഡ് സൈഡിൽ നിന്നൊക്കെ എന്നെ കാണുമ്പോൾ എന്നെ പെട്ടെന്ന് അച്ഛാ മൂസക്കായി അങ്ങനെ പറയാം. മൂസ വേറെ അവർക്ക് പേരറിയില്ലല്ലോ. ഇപ്പോഴും ഞാൻ മുസ്ലിമാണ് തെറ്റിദ്ധരിച്ച എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകളുണ്ട് ഗൾഫിലൊക്കെ. എപ്പോഴും ചില ആളുകൾ ഗൾഫിലൊക്കെ എപ്പോഴും പലരുടെയും മനസ്സിൽ ഞാൻ മുസ്ലിമാണ്. എന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ പള്ളിയിലേക്ക് കൂട്ടിക്കോണ്ട് ശ്രമിച്ച ആൾക്കാരുണ്ട്. എന്നെ അമ്പലത്തിൽ കയറ്റാത്ത വിഷയങ്ങളുണ്ടായിട്ടുണ്ട് മുസ്ലിമാണെന്നുള്ള കാരണം കൊണ്ട്. ഇതൊക്കെ നമുക്കൊരു ക്യാരക്ടർ കൊണ്ട് തന്ന ഒരു ലഹരിയാണ്. വേറെ വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങൾ ഏതൊക്കെയാണ്? ഇനി സിനിമ ഇപ്പോൾ ഒരു 8 സിനിമ റിലീസ് ചെയ്യാനുണ്ട്. സെഷൻ 5 അടക്കം 8 സിനിമകൾ, അതിൽ ലോക്ക്ഡൗണിന് മുമ്പ് ചെയ്ത സിനിമകളും ശേഷം ചെയ്ത സിനിമകളൊക്കെ ആയിട്ട് ഒരു 8 സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാനുണ്ട്. അതുപോലെ ഷോർട്ട് ഫിലിം ഒരു 3 റിലീസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2021 ഞാനൊരു മ്യൂസിക്കൽ ആൽബം ഡയറക്റ്റ് ചെയ്തിരുന്നു.
അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു മ്യൂസിക്കൽ ആൽബം ആയിരുന്നു. ഈ മ്യൂസിക്കൽ ആൽബം കണ്ടിട്ട് എന്നെ മോഹൻലാൽ ലാലേട്ടൻ, ഡയറക്ടർ പ്രിയദർശൻ, മഞ്ജു വാര്യർ ഇവരൊക്കെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ഫിലിം ആയിരുന്നു. അതിൽ ഞാൻ നായികയായിട്ട് അഭിനയിച്ച ഒരു പെൺകുട്ടിക്ക് പ്രിയദർശൻ്റെ അടുത്ത സിനിമയിലേക്ക് അവസരം വരെ വന്നിട്ടുണ്ട് ഒരൊറ്റ ഒരു ആൽബത്തിലൂടെ. അപ്പോൾ ഈ ആൽബം വിജയിച്ചപ്പം ഒരാൽബം കൂടി ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാനിപ്പം വൈക്കം മുഹമ്മദ് ബഷീറിനെ തന്നെ മതിലുകൾ എന്ന കഥയെ ആസ്പദമാക്കിക്കൊണ്ട് അടുത്തൊരു മ്യൂസിക്കൽ ആൽബം ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. അത് ഗംഭീരമായിട്ട് വരും എന്നുള്ളൊരു ഇതിലാണ്. പാലവും പാലവും എന്നുള്ളൊരു ആൽബം ഈ അടുത്ത് ഞാൻ മമ്മുക്ക പറഞ്ഞിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്ത് ചെയ്യണത്. അതും ഭയങ്കര ഹിറ്റായി. അപ്പോൾ സംഗീതത്തോട് എനിക്ക് ഭയങ്കര ക്രേസാണ്. സംഗീതം കുട്ടിക്കാലം മുതലേ എൻ്റെ കൂടെ ഉണ്ട്. അഭിനയത്തോടൊപ്പം തന്നെ സംഗീതമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിലൊക്കെ വെച്ചിരിക്കുന്നത് അഭിനയം എൻ്റെ ജീവനാണ്, സംഗീതം എൻ്റെ ശ്വാസമാണ്. ഡയറക്ഷനിലേക്ക് ഇനി വല്ലതും കിടക്കുമോ? ഡയറക്ഷനിലേക്ക് പറഞ്ഞുവിടാം, ഒരു പക്ഷേ വരും. കാരണം സത്യത്തിൽ എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം. ഡയറക്ടറായി കഴിഞ്ഞാൽ ഉത്തരവാദിത്തം കൂടുതൽ, അറ്റൻഷനും കൂടുതലാണ്. അഭിനയിക്കുന്ന നമ്മുടെ കഥാപാത്രം അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആവാം പോവാം. പിന്നെ സിനിമ വിജയിക്കുകയോ വിജയിച്ചില്ലെങ്കിൽ ഒന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഒരു സംവിധായകൻ എന്ന് പറയുമ്പം ആ സിനിമയുടെ നെടുന്തൂണാണ് സംവിധായകൻ. അയാൾ സിനിമ തുടങ്ങുന്നതിൻ്റെ ഒരു 4 മാസം മുമ്പേ അയാളുടെ ടെൻഷൻ തുടങ്ങും. ഒരു പ്രസവത്തിൻ്റെ കാലഘട്ടമാണ്, ഒരു 10 മാസത്തെ പ്രയത്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അത് തിയേറ്ററിലെത്തിയ ആളുകളൊക്കെ നല്ലൊരു അഭിപ്രായം പറയുമ്പോഴേ അയാൾ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പോൾ അത്രയും കാലം ടെൻഷനാണ്. ഇത്ര ടെൻഷൻ എടുക്കാനുള്ള ഈ ശരീരത്തിലില്ല. അതുകൊണ്ട് ഞാൻ സംവിധായകനാവാൻ വേണ്ടി ഇപ്പോൾ പലരും മമ്മുക്ക് വരെ എന്നോട് പറഞ്ഞിരുന്നു സിനിമ സംവിധാനം ചെയ്യുമെന്ന്. ഷോർട്ട് ഫിലിമൊക്കെ ഒരുപാട് ചെയ്തില്ലേ, ഇനി ഡയറക്റ്റ് സിനിമ ചെയ്യും. ധൈര്യമുണ്ട്, പക്ഷേ മനസ്സിങ്ങനെ പറയണു വേണ്ട, അഭിനയിച്ചാൽ മതി. എനിക്ക് ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോയാൽ മതി. എൻ്റെ റോൾ മോഡൽ ആരാന്ന് അറിയാം? നെടുമുടി വേണുചേട്ടനാണ്. വേണുചേട്ടനാണ് എൻ്റെ റോൾ മോഡൽ. വേണുചേട്ടനെ പോലെ സിനിമയിലിങ്ങനെ ഈ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്ത് സംഗീതത്തെയും അഭിനയത്തെയൊക്കെ ഒരുപോലെ സ്നേഹിച്ച് ഇങ്ങനെ 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 ഓരോ ഓളം ഉണ്ടാക്കി ഇങ്ങനെ പോയാൽ മതി. നായകനാവണമെന്നും ആഗ്രഹമൊന്നുമില്ല. അല്ല, അത് നമ്മുടെ എല്ലാവരുടെ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ സിനിമയാണല്ലോ. കാരണം ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെയൊക്കെ കുട്ടിക്കാലം, ഞാനൊക്കെ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എന്നിട്ട് ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന 34-ാമത്തെ വയസ്സിലാണ്. അതുവരെ ഞാൻ സിനിമയെ സ്വപ്നം കാണുകയായിരുന്നു. പക്ഷേ 34 വയസ്സിന് ശേഷം ഇപ്പോൾ ഈ പ്രായത്തിനിടയിൽ ഞാൻ 55-ാം സിനിമ ചെയ്തു, കൊച്ചു കൊച്ചു സിനിമയാണെങ്കിൽ പോലും. പിന്നെ നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ MIT മ്യൂസിയം മറുമായം കാരണം നമുക്ക് ലോകം മുഴുവൻ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോകാൻ, ദുബായിലൊക്കെ ഒരു 10-100 തവണ പോയി പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യം, സ്റ്റേജ് പെർഫോമൻസ്, അതൊരു ഭയങ്കര സംഭവമാണ്. നമ്മൾ ദുബായിലൊക്കെ പോയിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു 15,000-45,000 ഓഡിയൻസിനൊക്കെ നമ്മൾ കയ്യിലെടുക്കാമെന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അതിപ്പോൾ ഞാനും പാത്തുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് ഞങ്ങളെ കണ്ട മുന്നേ ആളുകൾ ചിരിക്കാൻ തുടങ്ങും. എത്ര ഷോ ആണ് ഞങ്ങൾ ചെയ്തതെന്നറിയോ? ഞാനും സുരഭിയൊക്കെ ആളുകളെ കരയിപ്പിക്കാൻ എളുപ്പമാണ്, ചിരിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ഈച്ച് വൺ ഹാവ് ദെയർ ഓൺ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന 45,000 ഓഡിയൻസിനും ഓരോ ആറ്റിറ്റ്യൂഡാണ്. ഈ ആളുകളെ മുഴുവൻ ഒരേ സമയത്ത് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, ടാസ്ക്കാണത്. അതിൽ ഞങ്ങൾ എത്രയോ തവണ വിജയിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ സ്റ്റേജ് ചെയ്യുമ്പോഴും ദൈവത്തോട് നന്ദി പറയും. അപ്പം സീരിയസ് ആയിട്ട് അഭിനയം ഇപ്പം കരയിപ്പിക്കാൻ എളുപ്പമാണ്, നമുക്ക് ചിരിപ്പിക്കാനാണ് പ്രയാസം. അപ്പം ഇത് രണ്ടും നമുക്ക് വഴങ്ങും എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അതിന് ദൈവത്തോട് നന്ദിയുണ്ട്. ഇപ്പോൾ മറിമായത്തിൻ്റെ ഒരു കൂട്ടായ്മ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പേര് നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ ആ സൗഹൃദമായാലും നിങ്ങളുടെ ആ ഒരു സൗഹൃദം ആ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് പേരൊക്കെ ആ തുടക്കകാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പം രചന ചേച്ചി, മഞ്ജു പത്രോസ്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും ഇപ്പം ഇല്ല. അതെന്തുകൊണ്ടാണ്? അല്ല, അത് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ വരുമ്പം അങ്ങനെ പോയി പോകും. കാരണം മറുമായെന്ന് പറയുമ്പോൾ മറുമായത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് സമയത്ത് എന്തൊഴിവാക്കിയിട്ട് മറുമായത്തിൽ വരണം എന്നാണ് മനോരമയുടെ ആവശ്യം. കാരണം നമ്മുടെ ക്യാരക്ടറിന് പകരം വരുന്ന ആൾ വന്നിട്ട് കാര്യമില്ലല്ലോ. എത്രയോ വർഷങ്ങളായിട്ട് അറിയപ്പെടുന്ന ക്യാരക്ടറല്ലേ. അപ്പോൾ വത്സല മേഡം വേണം എന്ന് പറഞ്ഞാൽ വത്സല മേഡം വേണം. അപ്പം രചനയ്ക്ക് സിനിമയിൽ കൂടുതൽ അവസരങ്ങളും, അവൾ പിന്നെ ഡാൻസിൽ പിന്നെ PhD ചെയ്യാനൊക്കെ പോയ സമയത്ത് ഭയങ്കര ഗ്യാപ്പ് വന്നു. അങ്ങനെയാണ് രചന ഉണ്ടത്. മഞ്ജു അതുപോലെ, മഞ്ജുവിനും സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ വന്നപ്പം ഒരുപാട് മറുമായത്തിൻ്റെ എപ്പിസോഡ് ബ്രേക്ക് ചെയ്തിട്ട് അവൾക്ക് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകേണ്ടത്. അങ്ങനെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ സിനിമ, പക്ഷേ സിനിമ വരുമ്പോൾ ഞങ്ങൾ സിനിമാക്കാരോട് പറയും, ഈ ദിവസം ഒഴിവാക്കി തരണേ, മറുമായത്തിൻ്റെ ഷൂട്ടിങ്ങുള്ള ദിവസം ഒന്ന് ഒഴിവാക്കി തരണേ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. കാരണം മറുമായി ഒഴിവാക്കിയാൽ പോയി. കാരണം 10 വർഷമായിട്ട് നമുക്ക് നിശ്ചയമായിട്ടൊരു ശമ്പളം തരുന്നുകൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ് ഈ മനോരമ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. ഇപ്പോൾ ഫിലിമും ഇപ്പം മറുമായത്തിൻ്റെ ഷൂട്ടും ഒരേ ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ല ഒരേ ഡേറ്റ് വന്നാലും നമ്മൾ ഡയറക്ടർ അടുത്ത് പെർമിഷൻ ചോദിക്കാം.
അപ്പോൾ നല്ലൊരു സിനിമയാണ്. അപ്പോൾ അമ്മക്കയുടെ കൂടെ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ ഉള്ളൊരു ക്യാരക്ടറൊക്കെയാണ്. ഒരു നാല് ദിവസം വേണം. അപ്പോൾ ഡയറക്ടർ ശരി വിനോദ് പൊക്കോ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളെന്ന് പറയും. പക്ഷേ അതേസമയം മറുമായത്തിൽ നാലു പേർക്ക് ഒരേ സമയത്ത് സിനിമ വന്നാൽ പോയില്ലേ? അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രശ്നമാവും. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകും തന്നെ, അത്രയേ ഉള്ളൂ. പക്ഷേ മറുമായം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ മറുമായം എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർ, ഇപ്പം മലയാള സിനിമയിലും മമ്മൂക്കയും മോഹൻലാലും ഒക്കെ സ്ഥിരമായിട്ട് ഒരു എപ്പിസോഡ് പോലും വിടാതെ കാണുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രിയദർശൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ തവണ ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു, സിനിമ മാത്രമേ കാണാറുള്ളൂ, ടി വിയിൽ പ്രോഗ്രാമൊന്നും കാണാറില്ലെന്ന് ചോദിച്ചപ്പം പ്രിയദർശൻ സാറ് പറഞ്ഞത്, ഞാൻ ടി വിയിൽ ആകെ കാണുന്നൊരു പ്രോഗ്രാം മറുമായം. മറുമായത്തിലെ ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ജീവിക്കുകയാണ്. അവരൊക്കെ അത്രയും കാലിബറുള്ള നടന്മാരാണ്. അപ്പോൾ പ്രിയദർശൻ ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയിൽ ഞങ്ങളുടെ മണികണ്ഠേട്ടന് ഒരു വേഷം കൊടുത്തു. ഇനി അടുത്ത സിനിമയിൽ ഞങ്ങളൊക്കെ ആൾ പരിഗണിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറുമായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോഷ്യൽ മെസ്സേജ് ആണ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത്. മോറവർ ഒരു കൊമേഡിയൻ എന്നതിൽ ഉപരി, കൊമേഡിയൻ ഷോ എന്ന് ഉപരി സോഷ്യൽ മെസ്സേജസ് സമൂഹത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പം ഞാനൊക്കെ ട്രെയിനിൽ പോകുമ്പം ട്രെയിനിൽ നമ്മൾ ഓപ്പോസിറ്റ് ഇരുന്ന് യാത്ര ചെയ്യുന്ന ആളുണ്ട്, അയ്യോ ഇന്നലത്തെ മറിമായം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാലൊക്കെ പിടിക്കാൻ നോക്കും പ്രായമുള്ള ആളുകൾ, എന്താ നിങ്ങളൊക്കെ ചെയ്യണത്? ഇന്നലത്തെ മറുമായത്തിൽ ആ ക്യാരക്ടർ ഞാൻ, നമുക്കൊക്കെ പ്രതികരിക്കേണ്ട പല സാധനങ്ങളും നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് പല എപ്പിസോഡിലായി. ഇന്നലത്തെ മറുമായം, ഇന്നലത്തെ മറുമായം എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന മറുമായം എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ്. എനിക്കൊരു 9 മാസം വണ്ടി ഓടിക്കാൻ പറ്റിയില്ലായിരുന്നു. എൻ്റെ ലൈസൻസ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, നഷ്ടപ്പെടുകയല്ല, ലൈസൻസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറ്റും. അങ്ങനെ 9 മാസം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഈ 9 മാസം ഞാൻ ചെയ്തൊരു സ്ട്രഗിളുണ്ട് ഈ ലൈസൻസ് തിരികെ കിട്ടാൻ വേണ്ടിയിട്ട്. അതൊരു ഭയങ്കര സ്ട്രഗിളായിരുന്നു. ആ സ്ട്രഗിളാണ് ഇന്നലെ മറുമായത്തിൽ കാണിച്ചത്. ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തു. കാണണം അത്, കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഒരാൾക്ക് വന്നത്? ഇനിയൊരാളും അങ്ങനത്തെ ഒരു ചതിക്കുഴിയിൽ പോയി ചാടാൻ പാടില്ല. അപ്പോൾ നമ്മളത് കാണിക്കും. പിന്നപ്പം ചില ഗവൺമെൻറ് സർവീസിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ നന്മയുള്ള ആളുകളുണ്ടാവും, കൈക്കൂലി വാങ്ങാത്ത ആളുകൾ, അവർ ഞങ്ങളെ വിളിച്ച് പറയും ഞങ്ങളുടെ ഓഫീസിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, നിങ്ങളത് ധൈര്യമായിട്ട് കാണിച്ചോളൂ, കാണിക്കണം, കാരണം ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം എന്ന് ചില ആളുകൾ പറയും. ഗവൺമെന്റ് സർവീസിന്റെ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലാക്കിയത് മറുമായത്തിലൂടെ. ഇപ്പൊ ഈ അടുത്തൊരാളിനോട് പറഞ്ഞു, കുറച്ച് പ്രായമുള്ള ഒരാളാണ്, അയാൾ വില്ലേജ് ഓഫീസിൽ എന്തോ കാര്യം ശരിയാക്കാൻ പോയപ്പം ഓരോ ദിവസം അയാളെ തിരിച്ചയക്കുക, നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിട്ട് വിടാ. നാലാം ദിവസം അയാൾ തീരെ വയ്യാതെ വന്നപ്പോൾ, അന്നും അയാളോട് പോകാൻ പറഞ്ഞപ്പം അയാൾ വെറുതെ ചോദിച്ച ഓഫീസറോട്, സാറേ മറുമായം എന്ന പരിപാടിയൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചുള്ളൂ. ഈ മാനേജർ അവിടെ ഇരിക്കും ഇരിക്കും പറഞ്ഞിട്ട് പേപ്പർ ശരിയാക്കി കൊടുത്തു. അപ്പൊ അതൊരു ഫീഡ്ബാക്ക് ആണ്, ആ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ആണ് അത്. അതാണ് വലിയ കാര്യം. എവിടെയും ചർച്ചയാണ് മറുമായം, എവിടെ ചെന്നാലും ചർച്ചയാണ്. പിന്നെയും ഗ്രേറ്റ് സക്സസിലേക്ക് വിനോദേട്ടനെ എത്താൻ പറ്റട്ടെ. ഈ ഒരു മൂവി ഗ്രേറ്റ് സക്സസിൽ എത്താൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു വിനോദേട്ടനെ പോലെ തന്നെ. അല്ല, ഈ മൂവി നന്നാവും, കാരണം എന്ന് വെച്ചാൽ ഈ മൂവി ഡയറക്ട് ചെയ്യുന്ന പ്രശാന്ത് കാനത്തൂർ, അദ്ദേഹത്തിന്റെ ഒരു ജീവിതാഭിലാഷമാണ് ഈ സിനിമ. അദ്ദേഹം ഒരു 10-15 വർഷമായിട്ട് പത്രപ്രവർത്തന മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിനുള്ളിൽ തോന്നിയൊരു ആശയമാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ ഡയറക്ഷൻ, അതിലെ മ്യൂസിക് ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. പിന്നെ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വൈഫുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് ഈ സിനിമ. അതൊരു നന്മയുണ്ട് സിനിമയിൽ, അത് ജനങ്ങൾ എല്ലാവരും കാണണം എന്നാണ് എൻ്റെ ഭാഗം. യെസ്, ഞങ്ങളും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളിപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, താങ്ക് യു സോ മച്ച് വിനോദേട്ടാ. പിന്നെയും നമുക്ക് കാണാം. താങ്ക് യു.